സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തിനിടയിലും കെഎഎസിന്റെ അടിസ്ഥാന ശമ്പളത്തിൽ മാറ്റം വരുത്താതെ സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ അടിസ്ഥാന ശമ്പളത്തിന് പുറത്തുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് ഗ്രേഡ് പേ ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആ ശ്രീജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇങ്ങനെ ഗ്രേഡ് പേ ഒഴിവാക്കിയാലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ തുടക്ക ശമ്പളത്തേക്കാൾ കൂടുതലല്ലേ കെഎഎസുകാരുടെ തുടക്ക ശമ്പളം? തീർച്ചയായും മഞ്ജുഷ, കെ സിവിൽ സർവീസ് തുടക്കത്തിലുള്ള അസിസ്റ്റന്റ് കളക്ടർ ട്രെയിനികളെക്കാൾ കൂടുതൽ ഉയർന്ന ശമ്പളത്തിൽ തന്നെയാണ് കെ എസുകാർക്ക് ഇപ്പോഴും ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാകമാണ് കെ എസിൻ്റെ അടിസ്ഥാന ശമ്പളം 81,800 രൂപയായി നിജപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുത്തത്. സിവിൽ സർവീസുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഉത്തരവിറങ്ങുന്നത് വൈകിയായിരുന്നു. ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങി. ഉത്തരവിലും അടിസ്ഥാന ശമ്പളത്തിൽ മാത്രമല്ല മാറ്റമില്ല, പരിശീലന കാലയളവിൽ 81,800 രൂപ തന്നെ ലഭിക്കും. എന്നാൽ നേരത്തെ മന്ത്രിസഭാ തീരുമാനത്തിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം പ്രഖ്യാപിച്ചിരുന്ന 10% ഗ്രേഡ് പേ ഈ സിവിൽ സർവീസ് പ്രതിഷേധത്തെ തുടർന്ന് ഒഴിവാക്കി. അതുകൊണ്ട് തന്നെ നേരത്തെ 1,09,000 രൂപ ലഭിച്ചിരുന്ന അടിസ്ഥാന ശമ്പളം, പരിശീലനം കഴിയുമ്പോൾ ലഭിക്കുന്ന ശമ്പളം, ഇപ്പോൾ 97,097 രൂപയായി കെ എസ് ആർ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു അസിസ്റ്റന്റ് കളക്ടറുടെ പരിശീലനം പൂർത്തിയാക്കി വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളം 74,384 മാത്രമേ ഉള്ളൂ. തമ്മിലുള്ള വ്യത്യാസം 22,000 രൂപ തുടരുകയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വാർഷിക ഇൻക്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നേരത്തെ അടിസ്ഥാന ശമ്പളം 81,800 രൂപയായി നിശ്ചയിച്ചപ്പോൾ അവർക്ക് വാർഷിക ഇൻക്രിമെൻറ്റ് നൽകിയിരുന്നില്ല കെ എ എസിന്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രേഡ് പേ 10% ഒഴിവാക്കിയതിനോടൊപ്പം തന്നെ പ്രതിവർഷം 2,000 രൂപ ഇൻക്രിമെൻറ്റ് നൽകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്നാൽ ഗ്രേഡ് പേ നേരത്തെ സ്പെഷ്യൽ റൂൾസിൽ പറഞ്ഞിട്ടുള്ളതായതിനാൽ ഒഴിവാക്കിയ നടപടി നിയമപരമായി നീളക്കില്ല എന്ന സംശയം ഉദ്യോഗസ്ഥർ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ശരി, ആശ്രയത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കെ എസുകാരുടെ തുടക്ക ശമ്പളം കൂടുതലാണ് എന്നുള്ള ആക്ഷേപം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനകൾക്കുണ്ടായിരുന്നു. അവർ ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയതുമാണ്. പക്ഷേ എങ്കിലും സർക്കാർ പഴയ 81,800 രൂപ അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്.